സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം, മെയിൻ റോഡ്, ചേലക്കര. സി ഐ ടി യു ചേലക്കര പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ടിവിയും വാട്ടർ പ്യൂരിഫയറും നൽകി. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് വാട്ടർ പ്യൂരിഫയറും ടിവിയും നൽകിയത്. ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എയുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ നമ്മുടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സും അവരുടെ ജീവനക്കാരും കൂടെ സംയുക്തമായി ഈ ആശുപത്രിയിൽ നടത്തി വരുന്ന ഇടപെടൽ, സാധാരണക്കാർക്ക് വേണ്ടി കഞ്ഞി ഉൾപ്പെടലൊക്കെ കൊടുക്കൽ മാത്രമല്ല, അവരുടെ ആവശ്യപ്രകാരം ഒന്നോ രണ്ടോ നാലോ മണിക്കൂർ മൂന്ന് മണിക്കൂർ വേണ്ടി വരും അല്ലേ ഡോക്ടർ? ഒരു ഡയാലിസിന് അത്ര കൊണ്ട് വരുമുണ്ട്. മൂന്ന് മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ആവശ്യം വരും. ആ സമയത്ത് അവർക്കൊരു ഒരു സമയം പോക്ക് അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു ടിവിയോ അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ ഒരു ശുദ്ധമായ വെള്ളം കൊടുക്കാനും അതോടൊപ്പം തന്നെ അവർ തന്നെ ഈ വിവിധ റൂമുകളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഉൾപ്പെടെ അവിടെ കൊടുക്കേണ്ടത് വലിയ നല്ല കാര്യമാണ്. ഈ സ്ഥാപനത്തിൽ എത്രത്തോളം ജനകീയ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നൊരു തെളിവാണത്. ബസ് ഓപ്പറേറ്റേഴ്സ് അവരുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്നാണ് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു. മുൻപ് ശ്രീ യു ആർ പ്രദീപിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി കെട്ടിടം നിർമ്മിക്കുകയും തുടർന്ന് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലവിലെ ജനപ്രതിനിധി 52 ലക്ഷം രൂപ അനുവദിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചെറിയ ഫണ്ട് നീക്കിവെക്കുകയും ചെയ്തതിന് ശേഷം നമ്മുടെ താലൂക്ക് ആശുപത്രിയിലും അനിവാര്യമായ ഒരു ചികിത്സാ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിന്ന സമയത്താണ് അതാരംഭിച്ചത്. നമുക്ക് മറ്റു രീതിയിൽ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയുമായിരുന്നില്ല പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം. ഏതായാലും ഇപ്പോൾ 6 പേർക്ക് ഇവിടെ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ, കെ പി ശ്രീജയൻ, അരുൺ കാളിയത്ത്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ, ബസ് തൊഴിലാളി യൂണിയൻ, സി ഐ ടി യു ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ഷാനവാസ്, സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ, കെ ബി ടി എ ചേലക്കര മേഖലാ സെക്രട്ടറി എം സി രതീഷ്, ഷാനവാസ്, ജയരാജ്, സുരേഷ്, വിപിൻ എന്നിവരും മറ്റു ആശുപത്രി ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.